ഈ വീഡിയോ അവസാനം വരെയും കാണണം. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെറ്റീഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അൻസിനു സൈഫ. ഇപ്പോൾ ഒരു വിവാദമായ ഒരു കേസ്, ഡോക്ടർ ക്രോം മെൻ്റൽ 500 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പല ടോക്സിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സ്പ്രെഡ് ചെയ്യുന്നു എന്ന ഒരു വിവാദം വന്നതിന് കാരണമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അയാളുടെ എതിരെ ഉള്ള അക്യൂസേഷൻ ഇങ്ങനെയാണ്: ആൾ കാസ്റ്റിസം, റേസിസം, പീഡോഫീലിയ, അനിമൽ ക്രൂവാലിറ്റി, സെക്സിസം, അതുപോലെ തന്നെ പല ടൈപ്പുള്ള അബ്യൂസ്, ഇതിനെയൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ അയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. അതും കൂടാഞ്ഞ് ആൾ ഒരുപാട് മിസോജിനിയും ഹോമോഫോബിയും ഒക്കെ അത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷെയർ ചെയ്യുന്നു എന്നും കണ്ടു. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ 8 ലക്ഷത്തിന് മുകളിൽ, 9 ലക്ഷത്തോളം ആൾക്കാർ ഉള്ള ഒരു പേജാണ്. അതിലൂടെ ഇതെല്ലാം സ്പ്രെഡ് ചെയ്യുന്നതിനുപരി ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഒരുപാട് പീഡോഫീലിക് ആയിട്ടുള്ള ഓഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഞാൻ അയാളുടെ പേജ് ഫോളോ ചെയ്യാത്ത ഒരാളായതുകൊണ്ടും ആൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫോളോ ചെയ്യുന്നവർ മാത്രമേ ഇത് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വീഡിയോസോ ആൾ എന്താണ് ഷെയർ ചെയ്തതെന്ന് കാണാനുള്ളൊരു ഓപ്ഷൻ എനിക്കില്ലാത്തതുകൊണ്ടും ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പാർട്ട് അല്ലാത്തതുകൊണ്ടും ഈ പറയുന്ന കണ്ടൻസ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേങ്കിൽ ഇതൊക്കെ കണ്ട ഒരു പെൺകുട്ടി, ശ്രീയാനന്ദനോ അങ്ങനെ എന്തോ പേരുള്ള ഒരു പെൺകുട്ടി, ഈ സംഭവം ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പേജും ആളുടെ അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പാർട്ടായിരുന്നു. അപ്പോൾ ആൾ ഇതെല്ലാം കണ്ടിട്ട് അതിനെതിരെ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസായിട്ട് ആൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ബാലിഷ്യമായ എക്സ്ക്യൂസസൊക്കെ പറഞ്ഞ്, ആ എക്സ്ക്യൂസസ് കണ്ടപ്പോൾ ആൾ വീണ്ടും എന്തൊക്കെയോ ആക്ച്വലി എന്തോ ചെയ്തു എന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ളൊരു റെസ്പോൺസാണ് ആ ലൈവിലൂടെ അയാളുടെ ആ മെസ്സേജിൽ നിന്ന് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ആൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്ന ഈ സ്റ്റോറികളെല്ലാം പോയി, അതുപോലെ പല പോസ്റ്റുകളും ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ എടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനെന്നൊരു വ്യക്തി ഈ കാര്യങ്ങളെല്ലാം എതിർക്കുന്ന ഒരാളാണ്. ഈ ടോക്സിക് ആയിട്ടുള്ള ഈ സബ്ജക്റ്റുകളെല്ലാം എതിർക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് കാൾ പോപ്പറിൻ്റെ പാരഡോക്സ് ഓഫ് ടോളറൻസ് ആണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: സഹിഷ്ണുതയുടെ വിരോധാഭാസം പറയുന്നത്, ഒരു സമൂഹം പരിമിതികളില്ലാതെ സഹിഷ്ണുത പുലർത്തുന്നുവെങ്കിൽ സഹിഷ്ണുത കാണിക്കാനുള്ള കഴിവ് ഒടുവിൽ അസഹിഷ്ണുത പിടിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. സഹിഷ്ണുത പുലർത്തുന്ന ഒരു സമൂഹം നിലനിർത്തണമെങ്കിൽ സമൂഹം അസഹിഷ്ണുതയോട് അസഹിഷ്ണുത പുലർത്തണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കാം. എല്ലാവരും ആ പെറ്റീഷൻ സൈൻ ചെയ്യണം, ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കട്ടെ. നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഈ പെറ്റീഷൻ സൈൻ ചെയ്യണം. അപ്പോൾ അയാൾ തെറ്റുകാരനാണ് എങ്കിൽ ഗവൺമെൻറ് അതിൻ്റെ നടപടികൾ സ്വീകരിക്കട്ടെ. ആളുകൾ തെറ്റുകാരനല്ല എങ്കിൽ ആളുടെ ഫോൾസ് അക്യൂസേഷൻ ആണെന്ന് ഈ ലോകം മുഴുവൻ അറിയട്ടെ. രണ്ട് രീതിയിലായാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആളിനെതിരെ ഉള്ള അക്യൂസേഷൻ വളരെ വലിയ സബ്ജക്റ്റാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിനെതിരെ ഒരു പെറ്റീഷൻ കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പെറ്റീഷൻ സൈൻ ചെയ്യാം. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ പെറ്റീഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കണം, നമുക്ക് ഒരു സോഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാം.